പിന്നെ എഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാത്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള എഫ് ഡിവിഷൻ, അതായത് ഫെയിൽ ആയ ടീമാണ്. ഇത്രയും 1, 2, 3, 4, 5, 6, 7 എട്ട് കാഞ്ചനമാലകൾ ഉണ്ട്. 9 എട്ട് കാഞ്ചനമാലകൾ ഉണ്ട് 9 എന്ന്. മാസ്ക് ഒക്കെ വെച്ചാലേ മൂക്കിൽ ചോര തീർക്കും. എന്താണ് കുട്ടിക്ക് ഇപ്പൊ തോന്നുന്നത്? എന്താണ് ഇപ്പൊ ഈ കുട്ടിക്ക് തോന്നുന്നതെന്ന് കുട്ടിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പറയൂ കുട്ടി, എന്താണ് ഇപ്പൊ തോന്നുന്നത്? പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, നല്ല സുഖമുണ്ടെന്നാണ് കുട്ടി പറയുന്നത്. കുട്ടി, നിങ്ങൾ വിചാരിക്കും പോലെ ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന, അല്ലയുടെ കല്യാണം മുടക്കുന്ന മാടമ്പള്ളിയിൽ യഥാർത്ഥ മാനസിക രോഗി ചന്ദ്ര അല്ല. അല്ല, നീയാണ്. ചന്ദ്രയുടെ അസുഖം മാറ്റാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ചിലപ്പോ അലഞ്ഞിരിക്കും. നീ അലഞ്ഞാ മതി, നീ ഭ്രാന്തൻ തന്നെ. നല്ലൊരു മുത്തശ്ശിയായിരിക്കും സത്യം. സെറ്റ് സാരി കൊടുത്തു, പക്ഷെ മുത്തശ്ശിക്ക് ഒരു ദോഷമുണ്ട്, ബീഡി വലി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടേട്ടാ, ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് ഒക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ലെഗിങ്സ് ചിലപ്പോ മാച്ച് ആയിട്ടൊക്കെ ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചിടാൻ, ജ്വൽസ്, ഡ്രസ്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും ചെയ്യും. ഞാൻ ഇന്ന് സുധിയണ്ണന്റെ മാസ്കും വെച്ചോണ്ടാണ് കടയിൽ. അവരെനിക്ക് ഡൈ മേടിച്ചോണ്ട് തന്നു. ഞാൻ കൊണ്ടുവരണ മുറുക സാസിക എടുത്ത് തിരി അവളെ കൊട്ട ചുക്കാതി തൈല ഞാൻ. പിന്നെ ഞങ്ങള് ഷെയറിട്ട് ചുണ്ണാമ്പോ ആയിരിക്കും. ആ ഇവരെ റൂമിലോട്ട് ചെല്ലണം, ചെവരിലത്രയും ചുണ്ണാമ്പ്. ആരെ പേഴ്സാണെന്ന് അറിഞ്ഞുകൂടാ, അവിടെ കിടപ്പുണ്ട്, 3 ബീഡിയുണ്ട്. കൊല്ല സുധിച്ചേട്ടാ, രക്ഷിക്കൂ ചേട്ടാ, കൊല്ല സുധിച്ചേട്ടാ, എന്നെ രക്ഷിക്കൂ. എന്റെ പൊന്നു നോബി, എന്ത് ചെയ്യാൻ പറ്റൂടാ? രാത്രിയായിരുന്ന പകലായിരുന്നു, പകലായിരുന്ന രാത്രിയായിരുന്നു. രാത്രിയായിരുന്നെങ്കിൽ കൊല്ല സൂചിച്ചേട്ടാന്ന് വിളിക്കോ? ഒരിക്കലും കാണാൻ പറ്റൂല. ഇംഗ്ലീഷ് പറഞ്ഞതാണോ, മുഖത്ത് തുപ്പാൻ പറ്റാത്തതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞ് തുപ്പുകയാണ്. അല്ല, ഇതാര് ഫ്ലോറിലെ ഭവതി നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതാണോ? അവലക്ഷണം കെട്ട മുഖം, പേനും താരനും ഈരും കൊടികുത്തി വാഴുന്ന കേശവാരൻ, വാക്കിലും നോക്കലും നുണയും കുശുമ്പും കൂട്ടിയടിയും മാത്രം. ഈ ഫ്ലോറിലെ അടിച്ചാലിക്കാരിയ ആർട്ടിസ്റ്റ്, വായിന്ന് തെറിക്കുന്ന ആസിഡ് ആണെന്ന്. അല്ലേ, 10 തോറ്റെങ്കിലും നാക്ക് ബി എ ക്കാണ്. ഇതൊരു മാതിരി വെള്ളരിക്കണ്ടത്തിലെ അനുവിനെ കൊണ്ട് കുത്തിയിരുത്തിക്കും പോലെ. വെള്ളരിക്കണ്ടത്തിലെ കണ്ണീർ കോലം എന്നല്ലേ പറയുന്നത്? രണ്ടും ഒന്നല്ലേ, പക്ഷെ പണക്കൂട്ടിന് പോയി നിന്നോ, ഒരു വ്യത്യാസമല്ലോ. ഈ ക്രിസ്മസ് സമയത്ത്, സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മള് ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിൽക്കുക, കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ബ്ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പെട്ടെന്ന് ഓർമ്മ വരണേ എന്താണ്? ഒരു ദിവസം ഈ ഒബാമ റോഡ് സൈഡിൽ ഇങ്ങനെ മെറ്റിൽ അടിച്ചോണ്ടിരിക്കുമ്പോ ജോർജ് ബുഷ് ഹെലികോപ്റ്ററിൽ വന്ന് ചോദിക്കും, എന്തൊക്കെ ഉണ്ട് ഒബാമ വിശേഷം? സൂന്നിന്റെ മോളെ കല്യാണം കഴിഞ്ഞ എവിടെ അയച്ച? ഇത് ഒബാമയ്ക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒബാമ പറയാ, എന്താ ജോർജ്, നീ അങ്ങനെ സംസാരിച്ചു, അത് നമ്മൾ ഒരു കളിയാക്കിയതല്ലേ, നിനക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ അടിയും കൂടി പ്രശ്നമാവും. ഈ സമയത്ത് ഈ സമയത്ത് ലണ്ടനിലുള്ള അണ്ടി ആഫീസ് ജോലിയും കഴിഞ്ഞ് മറിയക്കുട്ടി, അംബിക, സീന, തങ്കച്ചി, ശാന്ത ഇങ്ങനെ നടന്നു വരും. ഇത് ഈ വഴക്ക് ശാന്തയുടെ കണ്ണി കാണാം. ശാന്ത ഓടി എന്ന് പറയും, അണ ജോർജ് എന്നാ പണ. നേരം പുള്ളത്ത് മുഖത്തോട് മുഖം നോക്കുള്ള ഒരു കാര്യം വന്ന് ഒരുമിച്ച് സഹകരിക്കുള്ള ഇങ്ങനെ പറഞ്ഞു. സച്ചിൻ ടെണ്ടുൽക്കർ കൂടെ ആന കുപ്പി, അവർക്കൊരു 3 പൊറോട്ട പോലെ മുട്ടക്കര മാറ്റി നിൽക്കുന്ന സമയത്ത് AR റഹ്മാന്റെ ഫോൺ വരും. രാധ ഗർഭിണി, രാധ ഗർഭിണിയാ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വയറുണ്ടല്ലോ, നിങ്ങൾ ഗർഭിണി ആയാലോ. ഈ കഥ ആര് കേട്ടത്? അമ്മയ്ക്കിൽ പറ കോമഡി
അവിടെ തുണി തികയാത്തോണ്ട് വെച്ച ചില കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത്തക്കൊല തൂക്കിയിടുമല്ല, അതിനകത്ത് പഴുത്ത് ഉണങ്ങി എന്റെ മേലെ അറ്റത്തൊന്ന് കിടക്കും ഒരു അങ്ങനെ. ഏത് ഉണങ്ങിയക്ക? അത് വവ്വാലാണ് ഇഷ്ടം ഞങ്ങൾക്കില്ല. ഈശ്വര പ്രാർത്ഥന അല്ലണ്ട ഇവിടെ നടക്കുന്നത്. ആരാ കണ്ണ് ഇടാതിരിക്കാൻ വേണ്ടി ഒരു കറുത്ത കുത്തിട്ട് കൊടുത്ത്, അത് എവിടെയാണെന്ന് അറിയാൻ പറ്റിയ അത് കൊണ്ട് കളഞ്ഞ് ഞാൻ നല്ല റൂട്ടിൽ വരികയായിരുന്നു. ഞാൻ വല്ല മോട്ടിച്ചിട്ടൊക്കെ വന്ന് കിടന്ന് ഉറക്കുന്ന സമയത്ത് ചെരുവെടുത്ത് എന്റെ തലയിലേക്ക് ഞാൻ ഒരു ശല്യത്തിനും ഞാൻ വരില്ല. നിനക്ക് അങ്ങനെ സങ്കല്പമൊന്നും കാണത്തില്ല, എന്നാലും എന്തെങ്കിലും എനിക്ക് അങ്ങനെ സങ്കല്പമില്ല. കാരണം നീ കണ്ടി എങ്ങനെയെങ്കിലും അംഗത്തിന് എന്തൊരു സങ്കല്പം, നീ ഒരു സാരി കൊണ്ടുകൊടുത്താ പോയത് കല്യാണം വേണ്ടാത്ത പീസാണല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ആകെ കൊഴിക്കും. കേട്ടാൽ ഞെട്ടാൻ റെഡിയാണോ? ഞെട്ടാൻ ഞെട്ടരുതെന്നല്ലേ പറയണ്ട്? എനിക്കാണോ കുഴപ്പം? ഞെട്ടാൻ ഞെട്ടരുത് ഞാൻ പറയുന്നു. അങ്ങനെ ഒരാളെ ഭയപ്പെടുത്തി സംസാരിക്കുകയാണ്. ഞെട്ടാൻ റെഡിയാവാൻ ഒരാളെ ഭയപ്പെടുത്തി ശരിയാണോ? M4 1 നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂട്ടി, രണ്ടാമത്തെ M എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയ. മമ്മൂക്കയ്ക്ക് ഭയങ്കര ഈഗോ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്തിനും കാത്തു സൂക്ഷിക്കണേനും. അപ്പൊ നമുക്ക് രണ്ടുപേരും നമ്മുടെ ഇന്ന് യൗവനായിരിക്കും നമുക്ക് രണ്ടുപേർക്കും. തെറ്റിദ്ധരിച്ച് ഒന്ന് തിരിച്ചു പറയും. എങ്ങനെ നമുക്ക് രണ്ടുപേർക്കും യൗവന? ഞാൻ ഇനിയിപ്പോ കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഏതൊരു നടനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രം പറയാൻ പറ്റുമോ? രണ്ടെണ്ണുണ്ട്. ഒന്ന് പോയി ഞാൻ പിന്നെ വിട്ട് പുലിപുരുകൻ. ഞങ്ങളുടെ നാട്ടിലെ പെണ്ണ് തങ്കമ്മ പോലൊരു പെണ്ണ്, സ്വന്തം നാട്ടിലെ പെണ്ണ് തങ്കമ്മ പോലൊരു പെണ്ണ്, തങ്കുന്റെ സ്വന്തം നാട്ടിലെ പെണ്ണ് തങ്കമ്മ. തങ്കമ്മ അല്ലടാ, തങ്കം പോലൊരു പെണ്ണ് ഞങ്ങളുടെ സ്വന്തം പെണ്ണ്. ആയിട്ട് നിക്കാതെ കുറച്ചിങ്ങനെ നമുക്ക് അങ്ങനത്തെ സാരീസ്, പിന്നെ കുറച്ച് എന്തെങ്കിലും നല്ല ബോർഡർ വേണം എനിക്ക്. അതായത് ഡാൻസ് നല്ല കാർഗിൽ നല്ല ബോർഡർ ഉണ്ട്. കാർഗിൽ കോമഡി കൊടുക്കണ്ട എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ തന്നെ ഈ വലിയൊരു കൗണ്ടർ ഞാൻ പറയാൻ പോവാണ്. ഓക്കെ ഓക്കെ, എല്ലാരും ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കണം. ഇനി എന്നോട് ചോദിക്കരുത്, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ കൗണ്ടർ അടിക്കാൻ പോകുന്നത് ഞാനാണ്. ആലിപ്പഴം കൊണ്ടുപോകുന്ന ലോറി പോവല്ലേ, ഒരു കൗണ്ടർ കൂടെ കൊണ്ടുപോകട്ടെ. ദോശ ഉണ്ടാക്കി, കുറച്ച് കഴിയുമ്പോ ദോശ അങ്ങോട്ട് പറന്നുപോയി. എന്തായിരുന്നു പറന്നു പോകാൻ കാരണം? അല്ല, അത് പ്ലെയിൻ ദോശയായിരുന്നു, പ്ലെയിൻ ആയിട്ട് പറന്നുപോയി. അത് ഓട്ടിച്ച പൈലറ്റിന്റെ നമ്പർ. ലോറി പോയാൽ ഇവര് പോവാന്നാ ലോറി. വീട്ടിലെ പട്ടി മരിച്ചാണ്. അസഹ്യം കൗണ്ടർ അടിക്കാനുള്ള മാനസികാവസ്ഥ. നിന്റെ കൗണ്ടറായിട്ട് പേ പിടിച്ചായിരിക്കും മരിച്ച. ഒരാള് പത്താമത്തെ നിലയിൽ നിന്ന് എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് കാല് തെറ്റി തറയില് വീണു. തറയില്ല, അങ്ങ് മുട്ടി വീണു. അപ്പൊ അയാൾക്ക് ഒന്നും പറ്റിയില്ല. എന്തുകൊണ്ട്? പത്താമത്തെ നില എന്ന് പറയുമ്പോ എന്തൊരു വലിയ ബിൽഡിംഗ് ആയിരിക്കും. അതിന്റെ മൂട്ടി വീണു. അതിന്റെ മൂട്ടി വീണു. പാടി വന്നു ഞാൻ.
എത്രയോ എഴുത്തുകാരുടെ അവസരം പോകുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടിയെ കണ്ടിടാണ്ടിരിക്കട്ടെ. അതായത് ഏത് സിനിമയിലെ പാട്ടായിരുന്നു? ഡിസൈൻ അബ്ദുള്ള. ഒരു കാര്യം പറഞ്ഞാൽ പോലും ടീം ഹെൽപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് സിനിമയിലാന്ന് ചോദിച്ചപ്പോ ആത്മാർത്ഥ സുഹൃത്താണല്ലോ അപ്പുറത്തെ ചേച്ചി സ്ഥാനം. നീ പറഞ്ഞു ഹിസൈന സുന്ദര, അതാണ് ഡിസൈൻ അബ്ദുള്ള. ഹലോ, നമസ്കാരം. അതിരിക്കട്ടെ, നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ കാര്യമാണ്.